ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വഴുതനങ്ങ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് ജീര റൈസാണ്. അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ സൂപ്പറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകമാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നീട് 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ട് ഇതിനെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി മസാലകളെല്ലാം മിക്സിയിലിട്ട് ഒന്ന് ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് വേണ്ടത് വഴുതനങ്ങയാണ്. മീഡിയം വലുപ്പത്തിലുള്ള വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ ചെറിയ വഴുതനങ്ങ കിട്ടിയാൽ അതാണ് നല്ലത്. ഇനി വഴുതനങ്ങയെ ഒരു ക്രോസ് ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരുന്ന രീതിയിലേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്കിതിനകത്തേക്ക് മസാല സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. ഇനി ബാക്കിയുള്ള വഴുതനങ്ങയെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാ വഴുതനങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാലകൾ ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലയെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങയുടെ അകത്തേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. വഴുതനങ്ങയുടെ അകത്തേക്കൊക്കെ നന്നായി മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി മസാലകൾ തേച്ച് കൊടുക്കുക. ഈ രീതിയിൽ എല്ലാ വഴുതനങ്ങയും സ്റ്റഫ് ചെയ്തെടുക്കുക. അങ്ങനെ വഴുതനങ്ങയെല്ലാം ഇവിടെ നന്നായി സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് നന്നായി ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വഴുതനങ്ങയെല്ലാം ഒന്ന് 1/2 കുക്കായി വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനൊന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിനെ ഒന്ന് നമുക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ഇത് വലിയ വഴുതനങ്ങ ആയതുകൊണ്ടിട്ട് ഇച്ചിരി ടൈം എടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഇനിയിപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം ഇതിനകത്ത് എല്ലാ മസാലയും ചേർന്നിട്ടുള്ള എണ്ണയാണ്. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിലേക്കൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നോട്ടെ. ഈ വഴുതനങ്ങയുടെ മസാലയ്ക്കൊക്കെ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നോട്ടെ. അടുത്തതായിട്ട് ഒരു 3 തക്കാളി നല്ലതുപോലെ വേവിച്ച് മിക്സിയിലിട്ട് അരച്ച് എടുത്തിട്ടുള്ള പേസ്റ്റാണിത്. അതും കൂടി ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് നല്ലതുപോലെ മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്റ്റഫ് ചെയ്ത മസാലയുണ്ടല്ലോ, ആ മസാലയിൽ നിന്ന് ബാക്കി വന്ന മസാല 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഓവറായിട്ടുള്ള ലൂസി ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല ഇത്, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഗ്രേവി നല്ല തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വഴുതനങ്ങയിലേക്ക് മസാലയെല്ലാം ഒന്ന് പൊതിഞ്ഞ് വരത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മസാല ഇവിടെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ എളുപ്പത്തിലാണ് നമുക്കിത് ഉണ്ടാക്കാം. 2-3 സ്റ്റെപ്പുകളുണ്ട്, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി.
ഇനി ഇതിനൊരു 2 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മസാല, സ്റ്റഫ് ചെയ്തിട്ടുള്ള വഴുതനങ്ങ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചീരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പറാണ്. അവസാനമായിട്ട് നമുക്കിതിനെ ഒന്ന് താളിക്കുകയും കൂടെ ചെയ്യണം. അതിനായിട്ട് പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ ബേ ലീവ്സിൻ്റെ കഷ്ണങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായമാണ്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഈ എണ്ണയ്ക്കകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് കായമൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഒരു അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇതിനെ കൂടെ നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റഫ്ഡ് ബ്രിഞ്ചാൾ മസാല ഇവിടെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ ഇത് നല്ല സൂപ്പറാണ്. പക്ഷേ ഇന്ന് നമ്മളിവിടെ കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത് ജീര റൈസാണ്. അപ്പോൾ അതും കൂടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ജീര റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ 1/2 ഗ്രാമ്പൂ ഏലക്ക ഒരു സ്പൂൺ എണ്ണയും ചേർത്ത് സാധാരണ ചോറ് വയ്ക്കുന്ന പോലെ തിളപ്പിച്ച് വേവിച്ച് അതിനെ ഒരു അരിപ്പപാത്രത്തിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് നല്ലതുപോലെ ഉരുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ബ്ലാക്ക് കാർഡമം, കറുത്ത ഏലക്ക വലുത്, അതൊരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി എണ്ണയിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് ഈ റൈസിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ജീരകം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഈ എണ്ണയിലേക്കിട്ട് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിങ്ങനെ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ അരി വേവിക്കുമ്പോഴത്തേക്കും ഫുള്ള് വേവാക്കരുത്, ഒരു 80% വേവി തന്നെ അരി ഊറ്റണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് റൈസ് ചേർത്ത് കൊടുത്ത് അതിനെ ആ നെയ്യിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ആ റൈസിലേക്ക് ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ സ്മെല്ലും അതുപോലെ ടേസ്റ്റും തന്നെയാണ് കേട്ടോ. അതുപോലെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസുമാണ്. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ വലിയ സ്റ്റെപ്പൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചീര ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ സ്മെല്ല് ആ ജീരകത്തിൻ്റെയും മല്ലിച്ചീരയുടെയൊക്കെ സ്മെല്ല് ആ റൈസിലേക്ക് വരത്തുള്ളൂ. അങ്ങനെ ജീര റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് നമ്മുടെ സ്റ്റഫ്ഡ് വഴുതനങ്ങ മസാലയും കൂടെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്, സ്മെല്ലാണെന്ന് പറയുന്നെങ്കിലും അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.